കേരള പോലീസ് ഇടിമുറികൾ മാറ്റി ചോദ്യം ചെയ്യലിന് ഈ മുറികൾ വ്യാപകമാക്കുകയാണ്. ഈ മുറിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഹൈടെക് കുറ്റകൃത്യങ്ങളുടെ കാലമാണിപ്പോൾ. പക്ഷെ പോലീസ് പഴയ പോലീസ് തന്നെയാണ്. കള്ളന്മാർ കാലത്തിനൊപ്പം മാറിയപ്പോൾ എന്തേ പോലീസ് മാറുന്നില്ലെന്നായിരുന്നു നാട്ടുകാരുടെ ചോദ്യം. എന്നാൽ പോലീസും മാറുകയാണ്. പ്രതികളെ ചോദ്യം ചെയ്യാൻ ഈ മുറികൾ വ്യാപകമാക്കുന്നു. തിരുവനന്തപുരം കൺട്രോൾ റൂമിൽ പുതുതായി തുറന്ന ശീതീകരിച്ച മുറിയിനെ ഏത് കള്ളന്റെയും മനം മെരുക്കാനുള്ളതാണ്. ഹൈടെക് കള്ളന്മാരെ ഹൈടെക്കായി നേരിടാനുള്ള രീതി. ആന്റിനാഷണൽ ടെററിസ്റ്റ് ഇൻസർജന്റ് ഗാങ്സ് പ്രൊഫഷണൽ ക്രിമിനൽസ് വളരെ, കാരണം അവരെ ഒരു 5-10 മിനിറ്റ് അകത്ത് ഇൻട്രോഗേഷൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കുറച്ച് സമയം വേണം. അതിന് അങ്ങനെ ഒരു അംബിയൻസ് വേണം. കുറച്ച് സൈക്കോളജിക്കൽ അല്ലെ, കുറേ റിസർച്ച് പല ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏത് സിറ്റുവേഷനിൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചോദ്യം ചെയ്യണം, ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എക്സ്പെർട്ടീസ് വേണം. ആ എക്സ്പെർട്ടീസ് ഞങ്ങൾ സ്ലോലി സ്ലോലി ആൾക്കാർക്ക് കൊടുക്കും. നല്ല ചിത്രങ്ങളൊക്കെയുള്ള മുറിയിൽ കുറ്റവാളികൾക്ക് ഇരിക്കാൻ പ്രത്യേക കസേരയുണ്ടാകും. മുന്നിൽ ഉദ്യോഗസ്ഥർ മാത്രം. ഒറ്റ സൈഡിലേക്ക് മാത്രം കാഴ്ചയുള്ള ഗ്ലാസ് കൊണ്ട് ഈ മുറി വിഭജിക്കും. അതിനപ്പുറത്താണ് ചോദ്യം ചെയ്യൽ റെക്കോർഡ് ചെയ്യുന്നതിനും നിർദ്ദേശം നൽകുന്നതിനും മറ്റുദ്യോഗസ്ഥർ ഇരിക്കുക. മാത്രമല്ല, DGP ഓഫീസിലിരുന്ന് വേണമെങ്കിൽ ചോദ്യം ചെയ്യൽ നേരിട്ട് കാണാം. ഏതായാലും ചോദ്യം ചെയ്യലിന്റെ പേരിൽ മൂന്നാം മുറ നടത്തിയെന്ന ആരോപണം ഈ മുറികൾ വ്യാപകമാക്കുന്നതോടെ ഇല്ലാതാക്കാമെന്നാണ് പോലീസ് മേധാവിയുടെ കണക്കുകൂട്ടൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.